കേരളത്തിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം കോളേജ് ഓഫ് കൊമേഴ്സ് സുസ്ഥിര സേവനത്തിന്റെ 30-ാം വർഷത്തിൽ കണ്ണൂരിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് മുൻ മേയർ ഇ പി ലത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ നഗരത്തിന്റെ മുഖം തന്നെ മാറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനിടെയാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്നും ലത പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തു നിന്നും അവിശ്വാസത്തിലൂടെ പുറത്തായി ഇ പി ലത വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വാർത്താസമ്മേളനം നടത്തിയത്. സെൻട്രൽ മാർക്കറ്റ് കോംപ്ലക്സ്, മരക്കാർക്കണ്ടി എസ് സി ഫ്ളാറ്റ്, അരിസാർ സമുച്ചയം, പയ്യാമ്പലത്തെ വാതക ശ്മശാനം, ഫ്ലക്സ് ബോർഡുകൾ നിരോധനം, മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ പദ്ധതികൾ തുടങ്ങിയവയൊക്കെ ഭരണ നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ കണ്ണൂർ നഗരത്തിന്റെ മുഖം തന്നെ മാറ്റുന്ന തരത്തിലേക്ക് വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന അവസരത്തിലാണ് ഏതു വിധേനയും ഭരണസമിതി അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത്. കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചതിനനുസരിച്ചിട്ടുള്ള ഭരണവും ഭരണമാറ്റവുമായിരുന്നു കോർപ്പറേഷന് പുതുതായി രൂപീകരിച്ച കോർപ്പറേഷന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറെ വികസന പ്രവർത്തനങ്ങൾ, ജനകീയപരമായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിച്ചതിനനുസരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥത്തോടുകൂടിയാണ് പടിയിറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് കണ്ണൂരിലെ ജനങ്ങളുടെ മുന്നിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു മാറ്റമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 6 നഗരങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ചേലോറ വരാൻ പോവുകയാണ്. 150 കോടിയുടെ പ്ലാന്റാണ്. അതിനുള്ള അംഗീകാരം കൌൺസിൽ തീരുമാനിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ കണ്ണൂരിലെ നഗരത്തിലും കണ്ണൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള കോർപ്പറേഷന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ആഗ്രഹിച്ചതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭരണസമിതിയുടെ ഭാഗമായിരുന്ന ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷ് യാതൊരു രാഷ്ട്രീയ മാന്യതയും കാണിക്കാതെ മറുകണ്ഠം ചാടുകയായിരുന്നുവെന്നും ഇ പി ലത കുറ്റപ്പെടുത്തി. കൌൺസിലർമാരായ വെള്ളോറ രാജൻ, എൻ ബാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു വർഷക്കാലം ജനങ്ങൾ പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന പദ്ധതികളാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു ഏറ്റവും സുപ്രധാനമായിട്ട് യോഗമാണ് വികസന സെമിനാർ. നമ്മൾ വികസന സെമിനാറിന്റെ യോഗം വിളിച്ചേർന്നപ്പോൾ ബഹിഷ്കരിച്ചു പോകുന്ന നിലയുണ്ടായി. കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലില്ലാത്ത ഒരു നിലപാടാണത്, വികസന സെമിനാർ ബഹിഷ്കരിക്കുക. ഈ നിലയിൽ ഭരണമേറ്റം പിറ്റേന്ന് മുതൽ ഇങ്ങോട്ട് ഇടംകോലിടുന്നതിന് വേണ്ടി, എഴുതി കാണിക്കുന്നതിന് വേണ്ടി, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ട്.